നമസ്കാരം. കലാകൗമുദി ന്യൂസിലേക്ക് സ്വാഗതം. അഭിനയക്കരുത്ത് ഭരത് മുരളിയുടെ ഓർമ്മകൾക്ക് 11 വയസ്സ്. പരിക്കൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ അമരത്തെത്തിയ മുരളി അനന്യമായ അഭിനയശേഷിയിലൂടെയാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത്. അഭിനയത്തിനൊപ്പം രാഷ്ട്രീയവും സാഹിത്യവും ഇഴചേർന്ന വ്യക്തിത്വമായിരുന്നു മുരളി. അടിമുടി തനി മലയാളിത്തമായിരുന്നു മുരളിയുടെ മുഖമുദ്ര. പരുക്കൻ ശബ്ദവും മുഖവും വലതു കണ്ണിന് തൊട്ടുമുകളിലെ മുറിവിന്റെ പാടുമെല്ലാം തുടക്കത്തിൽ സിനിമയിൽ ധാരാളം വില്ലൻ വേഷങ്ങൾ മുരളിക്ക് സമ്മാനിച്ചു. പിന്നീട് വില്ലനിൽ നിന്ന് ഉപനായകനായും നായകനായും അദ്ദേഹം വളർന്നു. നായകനായി തിളങ്ങിയപ്പോഴും പതിവ് താരവഴികളിൽ നിന്നും മാറി നടന്നു. അഭിനയത്തിൽ കോംപ്രമൈസുകൾക്കും അദ്ദേഹം തയ്യാറായില്ല. കഥാപാത്രങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ട് അവതരിപ്പിച്ച അപൂർവം നടന്മാരിൽ ഒരാളായിരുന്നു മുരളി. കഥാപാത്രത്തിന്റെ സൂക്ഷ്മാംശങ്ങളിൽ വരെ ശ്രദ്ധ പുലർത്തി. മുരളിക്കൊപ്പം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടായിരുന്നുവെന്ന് മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞു. പ്രേക്ഷകർക്കും മുരളിയുടെ കഥാപാത്രങ്ങളോടുണ്ടായിരുന്നത് ഈ ഇമോഷണൽ ലോക്ക് തന്നെയായിരുന്നു. അതിനാലാണ് അവസാന വേഷവും അഴിച്ചുവെച്ച് മുരളി അരങ്ങിൽ നിന്ന് യാത്രയായിട്ടും പ്രേക്ഷകരുടെ മനസ്സിൽ മുരളി കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുന്നത്. നാടകക്കളരിയിൽ വാർത്തെടുത്തതാണ് മുരളിയിലെ അതുല്യമായ അഭിനയശേഷി. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിൽക്കുമ്പോഴും മനസ്സ് നിറയെ നാടകമായിരുന്നു. അതുകൊണ്ടാണ് സുഹൃത്ത് MA ബേബി സാംസ്കാരിക മന്ത്രിയായപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ അമരത്തേക്ക് മുരളിയെ കൊണ്ടുവന്നത്. സ്വദേശമായ കൊല്ലം ജില്ലയിലെ കുടവെട്ടൂരിലെ ഗ്രാമവഴികളിലൂടെ നടന്നുകിട്ടിയ അനുഭവത്തിന്റെ പിൻബലത്തിലാണ് മുരളീധരൻ നായർ മുരളിയായും ഭരത് മുരളിയായും വളർന്നത്. അധ്യാപകനും നടനും എഴുത്തുകാരനുമായ നരേന്ദ്രപ്രസാദിന്റെ നാട്യഗ്രഹമായിരുന്നു മുരളിയുടെ അഭിനയ കളരി. നാടകാചാര്യൻ ജി ശങ്കരപ്പിള്ളയും മുരളിയുടെ പ്രതിഭയെ മിനുക്കിയെടുത്തു. ഭരത് ഗോപിയുടെ ഞാറ്റടിയിലൂടെയായിരുന്നു സിനിമാ പ്രവേശം. എന്നാൽ ഞാറ്റടി പൂർത്തിയായില്ല. അരവിന്ദന്റെ ചിദംബരത്തിൽ ചെറിയൊരു വേഷം ചെയ്തു. ഹരിഹരൻ MD ടീമിന്റെ പഞ്ചാഗ്നിയിലെ വില്ലൻ മുരളിക്ക് ബ്രേക്കായി. തുടർന്ന് നിരവധി വില്ലൻ വേഷങ്ങൾ. അതിനിടയിൽ അമരത്തിലെ കൊച്ചുരാമനെ പോലുള്ള ശ്രദ്ധേയമായ ഉപനായക വേഷങ്ങളും മുരളിക്ക് ലഭിച്ചു. ഉറ്റ സുഹൃത്തായ ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന ആധാരം മുരളിയെ നായക നിരയിലേക്ക് ഉയർത്തി. ചമ്പക്കുളം തച്ചൻ പോലുള്ള നിരവധി വിജയ ചിത്രങ്ങളിൽ മുരളി നായകനായി. നെയ്ത്തുകാരനിലെ കഥാപാത്രം മുരളിയെ ഭരത് മുരളിയാക്കി. 2001 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം 4 തവണയും സഹനടനുള്ള പുരസ്കാരം 2 തവണയും മുരളിക്ക് ലഭിച്ചു. ഒടുവിൽ 2009 ഓഗസ്റ്റ് 6 രംഗബോധമില്ലാത്ത കോമാളി ഹൃദയാഘാതമായെത്തി മുരളിയെ അരങ്ങിൽ നിന്നും തട്ടിയെടുക്കുമ്പോൾ പ്രായം വെറും 55. എത്രയോ കരുത്തുറ്റ കഥാപാത്രങ്ങളെ ബാക്കി വെച്ചാണ് മുരളി യാത്രയായത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.